ഹലോ ഗൈസ്, കോഡ് ബാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറാവലിലെ ഫോം വാലിഡേഷൻസിനെ പറ്റിയാണ്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നേരെ കണ്ടൻറ്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത് നമ്മൾ പുതിയൊരു ടു ഡു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. അപ്പം നമ്മൾ വെബിൽ അതിനായിട്ട് നമ്മളൊരു എന്താ പറയുക റൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ആ ഒരു മെത്തേഡും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, റീഡയറക്റ്റ് ചെയ്തു. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോസ് പഴയ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്. അപ്പം നിങ്ങളതൊക്കെ വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വാലിഡേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളിപ്പം ഒരു യൂസർ എം ടി ആയിട്ടുള്ള ടു ഡു ആക്കിയിട്ട് ടൈറ്റിൽ എം ടി ആക്കിയിട്ട് സബ്മിറ്റ് അടിച്ചാൽ അത് നമ്മളെ അപ്ലിക്കേഷൻ ക്രാഷ് ആവും. അതുപോലെ 124 മാക്സിമം ലെങ്ത് നമ്മൾ പറയുന്നത് 124 ആണ്. അതിൽ കൂടുതൽ അടിച്ചാലും നമ്മളെ അപ്ലിക്കേഷൻ ക്രാഷ് ആവും. അപ്പം ഈ കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യുക, അതായത് യൂസർ ഇപ്പോൾ അങ്ങനെ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, ആൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിച്ചു കൊടുക്കണം, ഒന്നല്ല എം ടി ആവാൻ പാടില്ല, 124 കൂടാൻ പാടില്ല എന്നുള്ള മെസ്സേജുകൾ കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ വെബിൽ നമ്മൾ ടു ഡു ക്രിയേറ്റ് ചെയ്യുന്ന റൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് സ്റ്റോർ എന്നാണ്. അപ്പം സ്റ്റോറിൽ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ആ ലോജിക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ലോജിക്ക് നമ്മളിനി ഇവിടെ എന്ത് ചെയ്യാൻ പോകണം, നമ്മളെ ലോജിക്ക് അതായത് നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ പോകണം. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു വേരിയബിൾ വാലിഡേറ്റഡ് ഡാറ്റ എന്നുള്ളൊരു വേരിയബിൾ, അതായത് ഈ ഒരു വാലിഡേഷൻ ചെയ്തിട്ട് വാലിഡേഷൻ സക്സസ് ആണെങ്കിൽ നമ്മളെ വാലിഡേറ്റഡ് ഡാറ്റ എന്നുള്ളതിൽ ഒരു അറേ ഉണ്ടാവും. ആ അറേയിൽ നമ്മളെ ഉപയോഗിച്ച് നമ്മളെ ഫീൽഡുകൾ, ഇപ്പോൾ നമ്മളിവിടെ കേസിലാണ് ടൈറ്റിൽ നിന്നുള്ള ഫീൽഡും അതിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് DD കാണിച്ച് തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വാലിഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡോളർ റിക്വസ്റ്റ്, നമ്മളെ ഈ ഒരു റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ വാലിഡേറ്റ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പം ഡോളർ റിക്വസ്റ്റ് വാലിഡേറ്റ്, ഈ വാലിഡേറ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അസോസിയേറ്റീവ് അറേ പാസ് ചെയ്യണം. ഇവിടെ പാസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ ഏതൊക്കെ ഫീൽഡ് ഏതൊക്കെ വാലിഡേഷൻ അതാണ് നമ്മളിവിടെ പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആകെ നമുക്കൊരു ടൈറ്റിൽ ഫീൽഡുള്ളൂ. അപ്പോൾ നമ്മൾ ടൈറ്റിൽ എന്ന് പറയും, എന്നിട്ട് നമ്മൾ ഈ ഇംപ്ലൈസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെയാണ് വാലിഡേഷൻസ് എന്ന് കൊടുക്കും. അപ്പോൾ ഏതൊക്കെ നമുക്ക് വാലിഡേഷൻസ് വേണം, ഒന്ന് റിക്വയർഡ് ആണ്, എന്നിട്ട് നമ്മളൊരു പൈപ്പ് ക്യാരക്ടർ ഇടാം. ഇവിടെ പൈപ്പ് ക്യാരക്ടർ, അതായത് മൾട്ടിപ്പിൾ വാലിഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് ക്യാരക്ടർ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്ത് വേണം നമുക്ക് മാക്സ് ലെങ്ത്ത് എത്ര വേണം, നമുക്ക് 124 പറ്റുള്ളൂ മാക്സിമം. അപ്പോൾ മാക്സ് കോളൻ 124. അപ്പം ഇത്രയും ചെയ്താൽ നമ്മൾ വാലിഡേഷൻ റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൈപ്പ് ക്യാരക്ടറും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അറേ രൂപത്തിലിടാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് റിക്വയർഡ് ദെൻ കോമ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സ് കോളൻ 124 ഇങ്ങനെ ഇടാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ, അതായത് ഇപ്പോൾ നമ്മളെ കേസിൽ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ കോമ ഇടുക. അടുത്ത ഫീൽഡ് ഇപ്പോൾ നെയിം ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ നെയിം, അതിന് വേണ്ട വാലിഡേഷൻസ് ഇടാം. അപ്പം അതാണ് ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ആ പഴയ പൈപ്പ് മെത്തേഡിലേക്ക് തന്നെ പോയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പം ഈ ലെറാവൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൗട്ട്, അതായത് നമ്മൾ സബ്മിറ്റ് അടിക്കുമ്പോൾ നമ്മൾ സ്റ്റോർ എന്നുള്ള മെത്തേഡിലേക്ക് വരും, ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ലെറാവല് വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് യൂസർ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ 124 കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, അതായത് എന്തെങ്കിലും എറർ വന്നാൽ, വാലിഡേഷൻ എറർ വന്നാൽ, ലെറാവൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മളതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. എന്തും കൂടെ ഉണ്ടാവും, ആ ഒരു പേജിലേക്ക് നമുക്ക് വേണ്ട എറർ മെസ്സേജും കൂടി ഫ്ലാഷ് ചെയ്യും, സെഷനിലേക്ക് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് തൊട്ട് മുമ്പത്തെ പേജ് പറഞ്ഞാൽ home.play.php, ഈ ഒരു പേജിൽ നമുക്ക് എന്ത് കിട്ടും, ആ എറർ മെസ്സേജിലെ എറർ മെസ്സേജസ് നമുക്ക് ആക്സസ് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, അതായത് എന്തെങ്കിലും എറർ വന്നാൽ തൊട്ട് മുമ്പത്തെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും വിത്ത് ആ എറർ മെസ്സേജ്. എറർ മെസ്സേജും നമുക്ക് ആ ഒരു പേജിൽ എന്താവും, സെഷനിൽ അവൈലബിൾ ആവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ home.play.php നമ്മൾ ഇൻപുട്ട് ടൈറ്റിൽ, നമ്മൾ ടൈറ്റിൽ ആ അടിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പോവാണ്. അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലേഡിൻ്റെ ഒരു ഡയറക്റ്റീവ് ഉണ്ട് അറ്റ് എറർ. ഓക്കെ, അപ്പം എററിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട, ഇവിടെ കൊടുക്കേണ്ട ആർഗ്യുമെൻ്റ് ടൈറ്റിൽ, അതായത് ടൈറ്റിൽ ഫീൽഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ഓപ്പൺ ചെയ്താലും അപ്പോൾ ക്ലോസ് ചെയ്യണം, ഇപ്പോൾ എൻ്റെ എറർ. നമ്മൾ ഇനി പറയുന്നത് ടൈറ്റിൽ ഫീൽഡിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ജസ്റ്റ് HTML ഞാനിപ്പം ഒരു സ്മാൾ എന്നുള്ളൊരു ടാഗ് ഇട്ടു, ഞാനൊരു ക്ലാസ് കൊടുത്തു, അത് ടെക്സ്റ്റ് ഡേഞ്ചർ എന്ന് കൊടുത്തു. ഇതൊക്കെ എന്താ വെച്ചാൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സുകളാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു എറർ മെസ്സേജ് റെഡായി കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അത് മതി, എത്ര മതി. ഇനി ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം, നമ്മളെ എന്താണോ എറർ മെസ്സേജ് കൊടുക്കണം. അപ്പം ഡബിൾ കേളി ബ്രേസസിൽ ഡോളർ മെസ്സേജ്, ഈ ഡോളർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ എറർ മെസ്സേജ് എന്താണോ അതായിരിക്കും. ഓക്കെ, അപ്പം റിക്വയർഡ് എന്നുള്ള അത് തെറ്റിച്ചുകയാണെങ്കിൽ ആ എറർ മെസ്സേജ് ആയിരിക്കും ഇവിടെ, അല്ല മറ്റേതാണെങ്കിൽ 124 ആണെങ്കിൽ ആ എറർ മെസ്സേജ് ആയിരിക്കും ഇവിടെ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ എററിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി ഇതിൽ വേറൊരു മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ലാസ്റ്റായിട്ട്, ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇനി നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ സെർവർ റണ്ണിങ് ആണ്, അതുപോലെ എൻ്റെ എക്സാമ്പിൾ റണ്ണിങ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു പേജ് എടുത്താൽ 127.0.0.1 ഈ ഒരു പേജ് ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകണേ, ഞാൻ പുതിയൊരു ജസ്റ്റ് എംപ്റ്റി ആയിട്ട് ഒന്നും കൊടുക്കാതെ ഞാൻ സബ്മിറ്റ് അടിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ എറർ വന്നിട്ടുണ്ട്, ദ ടൈറ്റിൽ ഫീൽഡ് ഈസ് റിക്വയർഡ്. അതുപോലെ ഞാൻ എന്ത് ചെയ്യാൻ പോകണേ, ആ നമ്മളെ 124 ഒരു ഇതും കൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണേ, ഇത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ കൊടുക്കാൻ പോകണം. ഞാൻ ഇപ്പോൾ ഒരു 124 മുകളിൽ പോയിട്ടുണ്ടാകും. ഞാൻ സബ്മിറ്റ് അടിക്കുമ്പം അങ്ങനെ ഒരു എന്താ പറയുക എറർ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്, ടൈറ്റിൽ മേ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 124. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന എറർ മെസ്സേജൊക്കെ കസ്റ്റമൈസബിൾ ആണ് കേട്ടോ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഞാൻ ആ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ ഇപ്പം നമ്മൾ വാലിഡേഷൻസ് ഒക്കെ പക്കയാണ്. ഇനി ഞാൻ ഈ വാലിഡേറ്റഡ് ഡാറ്റ എന്താണെന്ന് പറഞ്ഞിരുന്നു, അതെന്താണെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് DD ചെയ്യാണ്, DD ഡോളർ വാലിഡേറ്റഡ് ഡാറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ വാലിഡേറ്റഡ് ഡാറ്റയിൽ എന്താണുള്ളതെന്ന് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വാലിഡേറ്റഡ് എന്നുള്ള പുതിയൊരാളുണ്ടാക്കാൻ പോകണം. ഞാൻ സബ്മിറ്റ് അടിച്ചു. അപ്പം നിങ്ങൾക്ക് കാണാം നമുക്കൊരു അറയാണോ എന്നുള്ള ഒരു അസോസിയേറ്റ് പറയാം. അതിലെന്തുണ്ട്, നമ്മൾ കീ ആയിട്ട് ടൈറ്റിലും വാലിഡേറ്റഡും ഉണ്ട്. അതായത് നമ്മളെന്താണ് യൂസർ ഇൻപുട്ട് അടിച്ച് അതിൻ്റെ വാലിഡേറ്റഡ് ആ ഒരു ഡാറ്റ ഇതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത സാധനം കേട്ടോ. അപ്പം അത് അതിൻ്റെ ഒരു അറ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അറ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഈ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ടൈറ്റിൽ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നതിന് പകരം ഇതൊറ്റ ലൈനിൽ നമുക്ക് തീർക്കാം. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ന്യൂ ടു ഡു ഈ ഒരു ടു ഡുവിൻ്റെ ഈ ബ്രാക്കറ്റ് നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അതൊരു ടിപ്പാണ്. അതുപോലെ നമ്മളിപ്പം ഈ റിക്വസ്റ്റിലെ പോസ്റ്റ് എന്നുള്ള അറയിൽ നമ്മൾ ടൈറ്റിൽ എടുക്കുന്നതിന് പകരം നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ടൈറ്റിൽ എടുക്കാം. ഇതും എന്താണ് ഒരു ഒരു ടിപ്പാണ്. അതായത് ഇതൊക്കെ വർക്ക് ചെയ്യും. നമ്മളിപ്പം ഇത് വരന്നെ പറയുന്നുണ്ട് മാജിക് മെത്തേഡ് വെച്ച് ആക്സസ് ചെയ്താണെന്ന്. ഞാൻ ജസ്റ്റ് ഇത് എന്ത് ചെയ്ത ഞാനൊന്നുകൂടി ആ DD ഞാൻ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പോകണം ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും SDF എന്നടിച്ച് ഞാൻ സബ്മിറ്റ് അടിച്ചാൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ആ ഒരു ഇത് കാണാം. ഓക്കെ, അപ്പം അതാണ്, അത് ഞാൻ ജസ്റ്റ് ഇതിലൊരു ഇത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ മൂന്ന് ലൈനും നമ്മൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഒറ്റ ലൈനിൽ പരിപാടി തീർക്കണം, കാരണം നമുക്ക് ആ ഒരു ഡാറ്റ ഇവിടെ കയ്യിലുണ്ട്, നമുക്ക് ഇനി ഇങ്ങനെ ഇത് ഇങ്ങനെ ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒറ്റ ലൈനിൽ തീർക്കാം. അത് ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താ വെച്ചാൽ നമ്മളെ മോഡൽ ടു എന്ന് പറയുന്ന മോഡലിൽ ക്രിയേറ്റ് എന്നുള്ളൊരു മെത്തേഡ്, ക്രിയേറ്റ്. ഈ ക്രിയേറ്റിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ വാലിഡേറ്റഡ് ഡാറ്റ പാസ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഉള്ള എന്തൊക്കെ ഫീൽഡുകളാണ് നമ്മളൊരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, ആ ഫീൽഡുകളൊക്കെ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്റ്റെപ്പ് തന്നെ അത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യും, ഡാറ്റ ബേസിൽ പോയി സേവ് ചെയ്യും. അപ്പം ഇത് നമുക്ക് മൂന്ന് ലൈനുള്ള ഒറ്റ ലൈനിലാക്കാം. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നവരാണ് മാസ് അസൈൻമെൻറ്റ് എന്നാണ് പറയുക, മാസ്സായിട്ട് അസൈൻ ചെയ്യുക. അതായത് ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റ അസൈൻ ചെയ്യുക, ഉണ്ടാക്കുക. നമ്മളിവിടെ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ഒരുപാട് ഫീൽഡുകൾ ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യും, ഈ ഒറ്റ ലൈനുകൊണ്ട് ഡാറ്റ ബേസിൽ പോയി സേവ് ആവും. ഓക്കെ, അപ്പം ഇതിന് ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ, ഇഷ്യൂ എന്നല്ല, ലറാവലി ഡിഫോൾട്ടായിട്ടും ഈ മാസ് അസൈൻമെൻറ്റ് പ്രോപ്പർട്ടി എന്താണ് പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊരു സെക്യൂരിറ്റി ഇത് കാരണം, കാരണം നമ്മൾ ഈ നമ്മളിപ്പോൾ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട് ഡാറ്റ, പക്ഷേ വാലിഡേറ്റ് ചെയ്യാതെ ഒരാൾ വന്നിട്ട് ഇതേപോലെ ബൾക്കായിട്ട് ഇങ്ങനെ അറേ ഒരു അസോസിയേറ്റ് വേറെ കൊടുക്കുകയാണെങ്കിൽ അത് അക്സെപ്റ്റബിൾ അല്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിപ്പം വർക്ക് ചെയ്യില്ല എന്നർത്ഥം. ഈ ഒരു കേസിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി കൂടി സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആ എറർ കാണിച്ചു തരാം, എന്താണ് എറർ വരാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം, ആഡ് ടൈറ്റിൽ ടു ഫില്ലബിൾ പ്രോപ്പർട്ടി അറ്റ് അലോ മാസ് അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ടു ഡു എന്നുള്ള, അതായത് നമ്മുടെ ആപ്പിൽ ടു ഡു എന്നുള്ള നമ്മുടെ മോഡലിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടും, ഒരു പ്രൊട്ടക്റ്റഡ് പ്രോപ്പർട്ടി ഡോളർ ഫില്ലബിൾ എന്നാണ് അവർ പറയുന്നത്, ഫില്ലബിൾ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഫില്ലബിൾ പ്രോപ്പർട്ടിയിലേക്ക് ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഡോളർ ഫില്ലബിൾ ഈക്വൾ ടു, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറയണം, അവർ ടൈറ്റിൽ നിന്നുള്ള ആഡ് ചെയ്യാൻ പറയണം. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഇതൊരു അറയാണ് ടൈറ്റിൽ നിന്ന് ആഡ് ചെയ്തു, ഇത്ര ചെയ്താൽ സാധനം വർക്ക് ചെയ്തു. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫില്ലബിൾ എന്ന് പറഞ്ഞാൽ മാസ് അസൈൻമെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഫീൽഡുകളാണോ എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. നമുക്കൊരു ഫീൽഡേ ഉള്ളൂ, അപ്പം നമ്മൾ ടൈറ്റിൽ നിന്ന് സ്പെസിഫൈ ചെയ്തു. ഇനി നമുക്കിപ്പോൾ ഇവിടെ നെയിം അങ്ങനെ കുറേ ഒരു ഇമെയിൽ ഇമെയിൽ അങ്ങനെ ഒരുപാട് ഫീൽഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ കോമ ഇമെയിൽ നെയിം അങ്ങനെ ഇട്ട് കൊടുത്താൽ അതൊക്കെ പോസിബിളാണ്. അല്ല, നമ്മളിപ്പോൾ നെയിമും ഇമെയിലൊക്കെ ഉണ്ട്, പക്ഷേ ടൈറ്റിൽ നിന്ന് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് മാസ് അസൈൻമെൻറ്റ് പോസിബിൾ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അറയിൽ ടൈറ്റിൽ മാത്രമാണെങ്കിലേ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പം അതാണ് ഈ ഒരു കോൺസെപ്റ്റ്. നമ്മൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കുക, നമുക്ക് മാസ് അസൈൻമെൻറ്റ് ടൈറ്റിൽ എന്നുള്ളൊരു പ്രോപ്പർട്ടിയിൽ ചെയ്യാം, ഒരു ഫീൽഡിൽ ചെയ്യാം. അതൊക്കെ നമുക്കിവിടെ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇത് വർക്ക് ചെയ്യും. നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു പേജ് തന്നെ ഒന്നുകൂടി അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ആദ്യം മുതൽ നമ്മളെ ഹോം പേജിലേക്ക് പോയിട്ട് നമ്മൾ പുതിയൊരു ഫില്ലബിൾ, ജസ്റ്റ് ഫില്ലബിൾ എന്നുള്ള പേരിട്ടു, എന്നെ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എന്തായിട്ടുണ്ട്.
കറക്റ്റ് സേവ് ആയിട്ടുണ്ട് ആ ഒരു സാധനം. ഇനി നിങ്ങൾക്ക് വേറൊരു ഇത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ ടു ഡു ഇവിടെ ഈ ഫില്ലബിളിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഗാർഡ്. ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ മാസ് അസൈൻമെൻറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. മറ്റേ ഫില്ലബിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചെയ്യാൻ പോസിബിളാണ്, ഏതൊക്കെ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ ചെയ്യരുത് എന്നുള്ള അറിയണം ഇതിലുണ്ടാവും. അപ്പോൾ ടൈറ്റിലിനെ അവിടെ കൊടുത്താൽ ടൈറ്റിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, മാസ് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് വർക്ക് ചെയ്യില്ല എന്നർത്ഥം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗാർഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമുക്ക് നെയിം, ടൈറ്റിൽ, ഇമെയിൽ ഒരുപാട് ഫീൽഡുകളുണ്ടെങ്കിൽ നമ്മൾ ഫില്ലബിളിൽ ഇങ്ങനെ കോമട്ട് കോമട്ട് കൊടുക്കണം. അതിനു പകരം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഗാർഡ് എന്നുള്ളത് ഒരു എം ടി ആർ ഇട്ട് കൊടുത്താൽ മതി. എം ടി ആർ എന്ന് പറഞ്ഞാൽ ഒന്നും ഗാർഡഡ് അല്ല, അതായത് ഏതും മാസ് അസൈൻ ചെയ്യാം, ഏത് ഫീൽഡാണെങ്കിലും മാസ് അസൈനബിൾ പോസിബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 100 ഫീൽഡ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ലൈൻ ഓഫ് കോഡ് വർക്ക് ചെയ്യും. അതായത് ഒന്നും ഗാർഡഡ് അല്ല, ഏതും നമുക്ക് മാസ് അസൈൻ ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെ ഇട്ടാലും നമ്മളെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യവും നടക്കും. അതായത് ടൈറ്റിൽ ഇപ്പം മാസ് അസൈൻ ചെയ്യാം, അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യും. ജസ്റ്റ് ഒന്നും കൂടി ഇത് എന്ത് ചെയ്താൽ, ഒന്നും കൂടി ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇപ്പം ഈ ഒരു എന്താ പറയുക ഫോം വാലിഡേഷൻ്റെ കാര്യം. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, അതായത് നമ്മൾ ഈ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്ന അവിടെ നമുക്കിപ്പോൾ ഒരുപാട് എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒന്നിലധികം എറേഴ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ലൂപ്പ് ഇട്ടാൽ മതി. അറ്റ് 4H വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, അറ്റ് 4H ഇടുക. ഇനി നമുക്ക് ഡോളർ എറേഴ്സ് എന്നുള്ളൊരു വേരിയബിൾ ഇവിടെ ആക്സസ് കിട്ടും. ഡോളർ എറേഴ്സ് എന്നുള്ള വേരിയബിൾ, ഡോളർ എറേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു മെസ്സേജ് ബാഗാണ്. അതിൽ രാവിലെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ പ്രീവിയസ് പേജിലേക്ക് ഫ്ലാഷ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ഡോളർ എറേഴ്സ്. ഇനി നമുക്കിവിടെ കിട്ടേണ്ട എറേഴ്സ്, നമുക്ക് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ എറേഴ്സും കിട്ടും. നമുക്ക് വേണ്ടത് ഇവിടെ ടൈറ്റിലുള്ള എറർ മാത്രമാണ്. അപ്പം ഗെറ്റ്, ഗെറ്റ് എന്നുള്ള മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടൈറ്റിൽ, ടൈറ്റിൽ എന്നുള്ള ഫീൽഡിൽ എല്ലാ എറേഴ്സും എടുത്തു. ആസ് ഞാനൊരു വേരിയബിൾ ഡോളർ എറർ എന്നുള്ളൊരു വേരിയബിൾ ഇട്ടു. ഞാൻ എൻ്റെ 4H കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ മെസ്സേജ് എന്നുള്ളതിന് പകരം ഇപ്പം എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡോളർ എറർ എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പം മൾട്ടിപ്പിൾ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് സേവ് ചെയ്താൽ ജസ്റ്റ് ഞാൻ സബ്മിറ്റ് അടിച്ചാൽ പഴയതുപോലെ നമുക്ക് ആ എററൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഇവിടുത്തെ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ നമ്മൾ പറയാനുള്ളത് നമ്മളെ ഇവിടെ എറേഴ്സ് നമ്മൾ റിക്വയർഡ് മാത്സ് ഇങ്ങനെ കുറേ കൊടുത്തു. അപ്പോൾ ഇത് ഏതൊക്കെ എറേഴ്സ് ഉണ്ട്, ഏതൊക്കെ മീൻസ് ഏതൊക്കെ വാലിഡേഷൻസ് ഉണ്ട് എന്നുള്ളത് ലറാവലിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റേഷൻ നോക്കിയില്ല, ഇത് കുറച്ച് അടിയിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ഒരുപാട് വാലിഡേഷൻ റൂൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിച്ചത് ഈ ഒരു റിക്വയർഡ് എന്നുള്ള ആളും അതുപോലെ ഇവിടെ മാത്സ് എന്നുള്ള ആളൊക്കെയാണ്. അങ്ങനെ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ റെഫർ ചെയ്യാം, ഏതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ആ 4H ഇട്ടത്, അതായത് നമ്മൾ ഇവിടെ ആ ഈ ഇപ്പോൾ ഈ ഇവിടെ ഇമെയിലിൽ മാത്രം എറേഴ്സ് വന്നത് ലൂപ്പ് ചെയ്യുന്നത് നമ്മളവിടെ ടൈറ്റിൽ ചെയ്ത പോലെ, അതുപോലെ എല്ലാ എറേഴ്സും കിട്ടണമെങ്കിൽ ഉള്ളത്, അതുപോലെ നിങ്ങൾക്ക് ഒരു ഒരു ഫീൽഡിന് എറർ ഉണ്ടോ നോക്കാൻ, അങ്ങനെ ഒരുപാട് വാലിഡേഷൻസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ ചെയ്യാം. നമ്മൾ പറഞ്ഞ ആ വാലിഡേഷൻസിൻ്റെ ആ ഫോർമാറ്റ് എല്ലാം ഇതിൽ കറക്റ്റ് റെഫർ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അതുപോലെ നമ്മളിപ്പം ഇവിടെ അറ്റ് എറർ എന്നുള്ള ആ ഒരു സംഭവം ഉപയോഗിച്ചത് എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റേഷനിലുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഈ ഒരു ചെയ്തതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കോൺസെപ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.